Hello guys, welcome back to my YouTube channel, Malayalam Vlogger. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞൊരു അൺബോക്സിംഗ് വീഡിയോ ആണ്. അതായത് ഒരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി സ്മാർട്ട് ഫോൺ, അതായത് വേണമെങ്കിൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലി സ്മാർട്ട് ഫോണിൻ്റെ രാജാവ് എന്ന് പറയാൻ പറ്റുമോ എന്നൊക്കെയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പരിശോധിക്കാനായിട്ട് പോകുന്നത്. വേറൊരു ഫോണില്ല, റിയൽമിയുടെ C12 എന്ന് പറഞ്ഞ ഫോണാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ അൺബോക്സ് ചെയ്യാനായിട്ട് പോകുന്നത്. സോ നിങ്ങളുടെ മുമ്പിലേക്ക് ഞാൻ കാഴ്ചവയ്ക്കുന്നു റിയൽമി C12 അൺബോക്സിംഗ് വീഡിയോ. അപ്പോൾ നമുക്ക് നേരെ നമ്മുടെ അൺബോക്സിംഗ് വീഡിയോയിലോട്ടൊക്കെ അങ്ങ് പോയേക്കാം. അത്യാവശ്യം നല്ല ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടുള്ള സ്മാർട്ട് ഫോണും കാര്യങ്ങളൊക്കെ തന്നെയാണ് കേട്ടോ. അതായത് ആർക്കൊക്കെയാണ് യൂസ്ഫുൾ ആകുന്നതെന്ന് ഞാൻ ലാസ്റ്റ് പറയുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ലാസ്റ്റ് വരെ കണ്ടതിന് ശേഷം ആർക്കൊക്കെയാണ് ഈ ഒരു ഫോൺ യൂസ്ഫുൾ ആവുക, എന്തൊക്കെയാണ് ഈ ഒരു ഫോണിൻ്റെ സ്പെസിഫിക്കേഷൻ എന്ന് കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും കണ്ടിരിക്കാമല്ലോ. അപ്പം നമുക്ക് നേരെ നമ്മുടെ അൺബോക്സിംഗ് വീഡിയോയിലേക്ക് പോയേക്കാം. അതായത് നമുക്ക് അൺബോക്സ് ചെയ്യാനുള്ള റിയൽമി C12 എന്ന ഫോൺ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഫ്ലിപ്കാർട്ടിൽ നിന്നാണ് ഈ ഒരു ഫോൺ വാങ്ങിച്ചിരിക്കുന്നത്. അപ്പം ഇനി നമുക്ക് ജസ്റ്റ് ഈ ഫ്ലിപ്കാർട്ടിൻ്റെ ബോക്സ് ഒന്ന് അൺബോക്സ് ചെയ്ത് കളയാം. അപ്പോൾ ഈ ഒരു ബോക്സ് തുറക്കം നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് ഒരു ബില്ലാണ്. അതായത് ഫോൺ വാങ്ങിച്ചതിൻ്റെ ബില്ല്, അതിനുള്ളിൽ നമുക്ക് ഫോണിൻ്റെ ബോക്സും കാണാനായിട്ട് സാധിക്കുന്നതാണ്. അത് വെക്കുന്ന റിയൽമി അല്ല C12 എന്ന വലിയ അക്ഷരത്തിൽ എഴുതിയിട്ടുണ്ട്. താഴത്തെ റിയൽമി എന്ന് എഴുതിയിട്ടുണ്ട്. ആൻഡ് സൈഡിൽ നോക്കുകയാണെങ്കിൽ റിയൽമി C12 എന്ന ബാഡ്ജിങ് കൊടുത്തിട്ടുണ്ട്. റിയൽമിയുടെ ബാഡ്ജിങ് ഈ സൈഡിലും കൊടുത്തിട്ടുണ്ട്. സോ ഒരു യെല്ലോ കളർ ബോക്സിൻ്റെ അകത്താണ് ഇത് വരുന്നത്. മേളിലൊക്കെയാണെങ്കിൽ കുറച്ച് സ്പെസിഫിക്കേഷനും കാര്യങ്ങളും കൊടുത്തിട്ടുണ്ട്. ഇതിൻ്റെ മെയിൻ സ്പെസിഫിക്കേഷൻ 6000mAh ബാറ്ററിയാണ്, അതുപോലെ തന്നെ പ്രോസസ്സർ ഏതാണ്, അതുപോലെ തന്നെ ഫിംഗർ പ്രിൻറ്റ് സെൻസർ ഉണ്ടെന്നും പറഞ്ഞിട്ടുണ്ട്. ആൻഡ് നമ്മളെടുത്തിരിക്കുന്ന ഈ ഒരു ഫോണിൻ്റെ കളർ വേരിയൻ്റ് എന്ന് പറഞ്ഞാൽ പവർ ബ്ലൂ ആണ്. സോ അപ്പോൾ ഇതാണ് ഇതിൻ്റെ ബോക്സ് വരുന്നത്. ആൻഡ് നമ്പർ 1 ക്വാളിറ്റി സ്മാർട്ട് ഫോൺ ബ്രാൻഡ് എന്നൊക്കെ പറഞ്ഞ് അതിൻ്റെ ബ്രാൻഡിങ്ങും കാര്യങ്ങളും കൊടുത്തത്. ഇനി നമുക്ക് ജസ്റ്റ് ഈ ഒരു സംഭവം നമുക്ക് കത്രിക വെച്ചൊന്ന് അൺബോക്സ് ചെയ്ത് കളയാം. അപ്പോൾ ഒരു പ്ലാസ്റ്റിക് ഇതിൻ്റെ അകത്ത് റാപ്പ് ചെയ്തിട്ടാണ് ഈ ഒരു ഫോൺ വരുന്നത്. സോ പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സ് നമുക്ക് പൊട്ടിച്ചെടുക്കാം. ആൻഡ് നമ്മൾ പ്ലാസ്റ്റിക്കിൻ്റെ ബോക്സ് പൊട്ടിച്ചതിന് ശേഷം മാത്രമാണ് ഇതിൻ്റെ സീല് പൊട്ടിക്കാനായിട്ട് വരുന്നത്. അപ്പോൾ ഇവിടെ കാണാൻ നിങ്ങൾക്ക് ഇവിടെ കുറച്ച് ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ എൻ്റെ ഹെഡ് സർവാലിയും ബോഡി സർവാലിയും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പവർ ബ്ലൂ ആണ് ഈ ഒരു വേരിയൻ്റ്. ഇനി നമുക്ക് ജസ്റ്റ് ഈ ഒരു കവർ ഒന്ന് അൺബോക്സ് ചെയ്ത് കളയാം. അപ്പോൾ ഈ ബോക്സ് ഓപ്പൺ ചെയ്യുമ്പോൾ ഇങ്ങനെ ഒരു ഇതാണ് നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇതൊരു ബഡ്ജറ്റ് ഫോൺ ആയതുകൊണ്ട് തന്നെ ഇതിൻ്റെ അകത്തൊരു കേസും കാര്യങ്ങളൊന്നും ലഭിക്കില്ല. കേസ് തന്നെ കവറിൻ്റെ അകത്ത് കുറച്ച് പേപ്പേഴ്സും കാര്യങ്ങളും മാത്രമേ ഉണ്ടാവുകയുള്ളൂ. സോ നിങ്ങളൊരു കേസ് ഇതിൻ്റെ അകത്ത് എക്സ്പെക്ട് ചെയ്തത്, കാരണം ഇത് അത്രയ്ക്ക് ഒരു ബഡ്ജറ്റ് ഫോൺ ആയതുകൊണ്ടാണ് കേസിൽ ഇതിൽ റിയൽമി ഉൾപ്പെടുത്താത്തത്. അതുകൊണ്ട് തന്നെ ഈ ഒരു ഫോൺ നിങ്ങൾ വാങ്ങാനായിട്ട് പ്ലാൻ ചെയ്യുകയാണെങ്കിൽ അതിൻ്റെ ഒപ്പം തന്നെ ഒരു ബാക്ക് കവറും കൂടെ ബുക്ക് ചെയ്യുന്നതായിരിക്കും വളരെയധികം നല്ലത്. സോ ഇനി നമുക്ക് വരുന്നത് ഫോണാണ്. ഫോൺ നമുക്ക് മാറ്റി വെച്ച ശേഷം അകത്തുനിന്ന് വരെ നോക്കാം. ഇത്രയും വലിയൊരു ചാർജർ ഇതിൻ്റെ അകത്ത് വരുന്നുണ്ട്. പക്ഷേ നിങ്ങളാരും കിട്ടുന്നത് ബേസിക് നോർമൽ ചാർജറാണ് ഇതിനോട് കിട്ടുന്നത്. ഫാസ്റ്റ് ചാർജറും കാര്യങ്ങളൊന്നും ഇതിനോട് കിട്ടുകയില്ല. ഈ ഫോണിൽ ഫാസ്റ്റ് ചാർജിങ് സപ്പോർട്ട് ചെയ്യുകയില്ല. സോ ഞാൻ നേരത്തെ പറഞ്ഞതൊരു ബഡ്ജറ്റ് ഫോണാണ്. അപ്പോൾ ആ ഒരു ലെവലിൽ നിന്നാണ് നിങ്ങൾ ചിന്തിക്കാനായിട്ട്. ആൻഡ് ഒരു microSD കേബിളാണ് ഈ ഒരു ഫോണിൻ്റെ അകത്ത് വരുന്നത്. ടൈപ്പ് സി കേബിളല്ല, അതും ഒരു ബഡ്ജറ്റ് ഫോണിൻ്റെ അകത്ത് നമ്മൾ എക്സ്പെക്ട് ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. സോ അത്രയും കാര്യങ്ങളൊക്കെയാണ് ഈ ഒരു ബോക്സിൻ്റെ അകത്ത് വരുന്നത്. പിന്നെ ഒരു സിമുലേഷൻ ടൂളും വരുന്നുണ്ട്. ഇനി നമുക്ക് ഫോണൊന്ന് പുറത്തെടുക്കാം. ഫോണൊന്നൊരു കവറിൻ്റെ അകത്താണ് റാപ്പ് ചെയ്താണ് വരുന്നത്. സോ ഈ കവർ തുറന്നു കഴിയുമ്പോൾ നമുക്ക് കാണാനായിട്ട് പറ്റും നമ്മൾ പവർ ബ്ലൂ കളറാണ് ഓർഡർ ചെയ്തത്. പവർ ബ്ലൂ കളറുള്ള ഫോണാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. സോ അത്യാവശ്യം നല്ലൊരു ഡിസൈൻ ആസ്പെക്ട് ഞാനിവിടെ കണ്ടു. എടുക്കുമ്പോൾ തന്നെ നല്ലൊരു ഫീൽ വരുന്നുണ്ട്. കയ്യിൽ നിന്ന് തെന്നിപ്പോവാത്ത രീതിയിലുള്ള ഒരു ബാക്കിൽ ഡിസൈനാണ് വരുന്നത്. ഒരു ഗ്രിപ്പ് പുറകിലായിട്ട് കൊടുത്തിരിക്കേണ്ടത്. അതുകൊണ്ട് തന്നെ ഫോൺ ഒരു കാരണവശാലും കയ്യിൽ നിന്ന് താഴ്ത്തു വീഴാനുള്ള സാധ്യത വളരെയധികം കുറവായിരിക്കും. പിന്നെ ഒരു ഡ്യുവൽ ഡിസൈൻ കളർ ടോണാണ് കൊടുത്തിരിക്കുന്നത്. നിങ്ങൾക്കിവിടെ കണ്ടു കഴിഞ്ഞാൽ തന്നെ മനസ്സിലാവും. പിന്നെ ഒരു സ്ക്വയർ ടൈപ്പിലുള്ള ക്യാമറ മോഡ്യൂളും കൂടിയാണ് ഈ ഒരു ഫോണിൻ്റെ അകത്ത് വരുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു ഫോണിൻ്റെ അകത്ത് നല്ല ഗ്രിപ്പ് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ ഫിംഗർ പ്രിൻറ്റും കാര്യങ്ങളൊന്നും ഇവിടെ പതിയേയില്ല. പിന്നെ ക്യാമറ മോഡ്യൂളൊക്കെ സ്ക്വയർ ടൈപ്പാണ്. അതുപോലെ തന്നെ ഒരു ഫിംഗർ പ്രിൻറ്റ് സെൻസറും. പിന്നെ സൈഡിലേക്ക് വരികയാണെങ്കിൽ സൈഡിൻ്റെ അകത്ത് നമുക്ക് വോളിയം റോക്കേഴ്സും അതുപോലെ തന്നെ പവർ ബട്ടണും കാണാനായിട്ട് സാധിക്കും. ആൻഡ് അപ്പുറത്തെ സൈഡിലേക്ക് നോക്കുകയാണെങ്കിൽ നമ്മുടെ സിം ഇടുന്ന ട്രേയും അതുപോലെ തന്നെ പുറകിലായിട്ട് സ്പീക്കർ ഗ്രില്ലും അതുപോലെ തന്നെ ചാർജിങ് യൂണിറ്റും അതുപോലെ തന്നെ ഒരു 3.5mm ഓഡിയോ ജാക്കും ഉണ്ട്. സെക്കൻഡറി നോയ്സ് ക്യാൻസലേഷൻ മൈക്കും കാര്യങ്ങളൊന്നും ഈ ഫോണിൻ്റെ അകത്ത് വരുന്നില്ല. സോ
അത്രയൊക്കെയാണ് ഈ ഫോണിൻ്റെ കാര്യങ്ങൾ എന്ന് പറയുന്നത്. ഇനി ഡിസ്പ്ലേ എന്ന് നോക്കി അത്യാവശ്യം വൈഡായിട്ടുള്ള ഡിസ്പ്ലേയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു ഫോണിൻ്റെ അകത്ത് ലഭിക്കുന്നത്. പക്ഷേ ഇതൊരു എച്ച് ഡി പ്ലസ് ഡിസ്പ്ലേ ആണ്, ഒരു ഫുൾ എച്ച് ഡി പ്ലസ് ഡിസ്പ്ലേ അല്ല ഈ ഒരു ഫോണിൻ്റെ അകത്ത് വരുന്നത്. നമുക്ക് ഫോൺ ഒന്ന് ബൂട്ട് ചെയ്ത് നോക്കാം. ബൂട്ട് ചെയ്യുന്ന സമയത്ത് എനിക്ക് പറയാനുള്ളത്, നിങ്ങൾ ആരും ഇതുവരെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ തീർച്ചയായിട്ടും ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിന് ശേഷം ആ ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെച്ചേക്കുക. എങ്കിൽ മാത്രമേ നമ്മൾ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോയുടെ നോട്ടിഫിക്കേഷനുകളൊക്കെ അപ്പം തന്നെ എത്തുകയുള്ളൂ. സോ നമ്മളിപ്പോൾ ഫോൺ ബൂട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബൂട്ട് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് റിയൽമിയുടെ അനിമേഷനും കാര്യങ്ങളും ഇവിടെ കാണാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇനി ഫോണൊന്ന് ബൂട്ടായി വരട്ടെ കേട്ടോ. ഈ ഒരു ഫോണിൻ്റെ പെർഫോമൻസ് ആയിട്ടിലേക്ക് വന്നു കഴിഞ്ഞാൽ അതിൻ്റെ അകത്ത് വരുന്നത് മീഡിയ ടെക്കിൻ്റെ ഹീലിയോ G35 എന്ന് പറഞ്ഞൊരു പ്രൊസസ്സറാണ്. അതുപോലെ തന്നെ അത് വലിയൊരു ഹൈ എൻഡ് പ്രൊസസ്സറും കാര്യങ്ങളൊന്നുമല്ല. ആ ഗെയിമൊക്കെ കളിക്കാൻ പറ്റും, പക്ഷേ പബ്ജി പോലെ ഗെയിമൊക്കെ വളരെ ലോ എൻഡ് ക്വാളിറ്റിയിൽ നമുക്ക് കളിക്കാനായിട്ട് സാധിക്കുള്ളൂ. അല്ലാത്ത ഗെയിമൊക്കെ നോർമൽ ഗെയിമൊക്കെ കളിക്കാൻ വലിയ കുഴപ്പമില്ല. അത് ഡെയിലി യൂസിന് നല്ലൊരു പ്രൊസസ്സറും കാര്യങ്ങളൊക്കെയാണ്, നല്ലൊരു പെർഫോമൻസ് തരുന്ന പ്രൊസസ്സറാണ് ഈ ഒരു മീഡിയ ടെക്കിൻ്റെ ഹീലിയോ G35 എന്ന് പറയുന്ന പ്രൊസസ്സറ്. ഇനി ഇതിൻ്റെ ക്യാമറ ഇൻ്റർഫേസ് നോക്കിക്കഴിഞ്ഞാൽ റിയൽമിയുടെ ക്യാമറ ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അതുപോലെ തന്നെ എൻ്റെ ക്യാമറയെ കുറിച്ച് പറയുകയാണെങ്കിൽ 10 MP ഒരു പ്രൈമറി ക്യാമറ, അതുപോലെ 2 MP ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് ലെൻസും, അതുപോലെ 2 MP ഒരു മാക്രോ ലെൻസുമാണ് ഈ ഒരു ഫോണിൻ്റെ അകത്ത് വരുന്നത്. ഫ്രണ്ട് ക്യാമറയിലേക്ക് വരുമ്പോൾ 5 MP ഒരു സെൽഫി ക്യാമറയാണ് വരുന്നത്. ഈ രണ്ടിലും കൂടെ നമുക്ക് 1080p അറ്റ് 30 FPS നമുക്ക് വീഡിയോസും കാര്യങ്ങളൊക്കെ റെക്കോർഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ അതാണ് ഈ ഒരു ഫോണിൻ്റെ ക്യാമറ സ്പെസിഫിക്കേഷനും കാര്യങ്ങളൊക്കെ. ഇതിൻ്റെ ഡിസ്പ്ലേനെ കുറിച്ച് വരുമ്പോൾ 6.5 HD+ ഡിസ്പ്ലേ ആണ്, IPS LCD ഡിസ്പ്ലേ ആണ് വരുന്നത്. 20:9 ആണ് ഇതിൻ്റെ ആസ്പെക്ട് റേഷ്യോ. അതുപോലെ തന്നെ ബ്രൈറ്റ്നസ് 420 nits ആണ്. ഗൊറില്ല ഗ്ലാസിൻ്റെ പ്രൊട്ടക്ഷനും കാര്യങ്ങളൊക്കെ ഇതിന് ലഭിക്കുന്നുണ്ട്. ആൻഡ് ഈ ഒരു ഫോണിൻ്റെ വെയ്റ്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ 250 grams ആണ് ഈ ഒരു ഫോൺ വെയ്റ്റ് വരുന്നത്. തിക്നെസ് 9.8 mm ആണ് വരുന്നത്. കുറച്ച് ഹെവി ആയിട്ടുള്ള സ്മാർട്ട് ഫോണാണ്. 6000 mAh ബാറ്ററി ഇതിൻ്റെ അകത്ത് ഉള്ളതുകൊണ്ടാവാം. ആൻഡ് 2 കളർ വേരിയൻസിലാണ് ഈ ഒരു ഫോൺ അവൈലബിൾ ആയിട്ടുള്ളത്. പവർ ബ്ലൂവും അതുപോലെ തന്നെ പവർ സിൽവറും എന്ന് പറയുന്ന കളറിലാണ് ഈ ഒരു ഫോൺ അവൈലബിൾ ആയിട്ടുള്ളത്. ഇനി ഒരു ഫോണിൻ്റെ പ്രൊട്ടക്ഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഗൊറില്ല ഗ്ലാസ്സിലാണ് ഇതിൻ്റെ ഗ്ലാസ്, ഫ്രണ്ടിലെ ഗ്ലാസ് പ്രൊട്ടക്ഷൻ വരുന്നത്. അതുപോലെ തന്നെ സ്പ്ലാഷ് പ്രൂഫാണ്, ചെറിയ രീതിയിൽ മഴ നനഞ്ഞാലൊന്നും കുഴപ്പങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. പിന്നെ ഇതിനകത്ത് നമുക്ക് F1 വീഡിയോ സപ്പോർട്ട് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇതിൻ്റെ ഡിസൈൻ എന്ന് പറഞ്ഞാൽ റിയൽമി C11 ആയിട്ട് കോമ്പറ്റബിൾ ആയിട്ടുള്ള ഒരു ഡിസൈനാണ്. അതുപോലെ തന്നെ നല്ലൊരു ബിൽഡ് ക്വാളിറ്റി ഈ ഒരു ഫോണിന് ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് ഞാൻ നേരത്തെ പറഞ്ഞ ഡ്യുവൽ ടോൺ പാറ്റേൺ ആണ് ഈ ഒരു ഫോണിന് ലഭിക്കുന്നത്. ആൻഡ് ഈ ഒരു ഫോൺ ഒറ്റ വേരിയൻറ്റിൽ അവൈലബിൾ ആയിട്ടുള്ളൂ. 3 GB RAM 32 GB റോം. അപ്പം വേറൊരു വേരിയൻറ്റ് ഈ ഒരു ഫോണിന് ലഭിക്കുന്നില്ല. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തന്നെ പ്രൊസസ്സർ കാര്യങ്ങളൊക്കെ ഒരു മീഡിയം ലെവലിലെ പെർഫോമൻസ് വരുന്ന ഒരു പ്രൊസസ്സറാണ്. ആൻഡ് 10 വാൾട്ടിൻ്റെ അല്ല നോർമൽ നോർമൽ ചാർജും കാര്യങ്ങളൊക്കെ ഈ ഒരു ഫോണിൽ ലഭിക്കുന്നുള്ളൂ. സോ ഈ ഒരു ഫോണിന് നമുക്ക് ഗൂഗിൾ ക്യാമറ പോലൊരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് ഉപയോഗിക്കാനായിട്ട് പറ്റും. ആൻഡ് ഇതൊരു ബഡ്ജറ്റ് സ്പെൻഡിൽ സ്മാർട്ട് ഫോൺ ആയതുകൊണ്ട് തന്നെ ബഡ്ജറ്റ് ആ ഒരു ലെവലിൽ കണ്ടുവേണം നിങ്ങൾ ഈ ഒരു ഫോണിനെ കാണാനായിട്ട്. ആൻഡ് ഇതിലൊരു 6000 mAh ഹ്യൂജ് ബാറ്ററി കപ്പാസിറ്റി കൊടുക്കുന്നുണ്ട്. പക്ഷേ അത് ചാർജ് ചെയ്യാനായിട്ട് 10 വാൾട്ടിൻ്റെ ഒരു ചാർജർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. അത് ഏകദേശം 3 മണിക്കൂർ എടുക്കും ഫുൾ ചാർജ് ആവാനായിട്ട്. അപ്പോൾ രാത്രി കുത്തിട്ട് കിടന്നുറങ്ങിയിട്ട് രാവിലെ ആകുമ്പോഴത്തേക്കും ഫുൾ ചാർജ് ആകുന്നതായിരിക്കും എളുപ്പം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇതൊരു വലിയ ബാറ്ററി പെർഫോമൻസ് തരുന്ന ഒരു ഫോണാണ്. അതുപോലെ തന്നെ മീഡിയം പെർഫോമൻസ് തരുന്ന ഒരു ഫോണും കൂടിയാണ് ഈ റിയൽമി C12 എന്ന് പറഞ്ഞ ഒരു ഫോൺ. ആൻഡ് ഈ ഒരു ഫോണിൻ്റെ അത് ട്രിപ്പിൾ കാർഡ് സോർട്ട് ആണ് വരുന്നത്. അതുപോലെ അപ്പോൾ നിങ്ങൾക്ക് 2 SIM ഒരു മെമ്മറി കാർഡ് ഇട്ട് യൂസ് ചെയ്യാനായിട്ട് പറ്റും. അപ്പോൾ ആ 32 GB സ്റ്റോറേജിൻ്റെ ഒരു അഭാഗത നിങ്ങൾക്ക് ഇതുവഴി പരിഹരിക്കാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ ഇനി ആർക്കൊക്കെയാണ് ഈ ഒരു ഫോൺ യൂസ്ഫുൾ ആകുന്നത്? അതായത് നിങ്ങളുടെ കയ്യിൽ നിങ്ങൾക്ക് സ്പെൻഡ് ചെയ്യാനായിട്ട് 9000 രൂപയാണ് ഉള്ളൂ. അതുപോലെ തന്നെ നിങ്ങൾക്ക് വലിയ ഗെയിമിംഗ് ഒന്നും വേണ്ട, അത്യാവശ്യം ഒരു ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പോൾ ക്ലാസ്സിന് പർപ്പസ് ഓൺലൈൻ ക്ലാസ്സിന് വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുന്നത്, അല്ലാതെ വലിയ ഹെവി യൂസേജും കാര്യങ്ങളൊന്നും ഇല്ല എങ്കിൽ ഈ ഒരു ഫോൺ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പരിഗണിക്കാവുന്ന ഒരു ഫോണാണ്. കാരണം ഇതൊരു ബഡ്ജറ്റ് ഫ്രണ്ട്ലി സ്മാർട്ട് ഫോണാണ്. അതുപോലെ തന്നെ 6000 mAh ബാറ്ററിയും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അത്യാവശ്യം മീഡിയം പെർഫോമൻസ് തരുന്ന പ്രോസസ്സറും കാര്യങ്ങളൊക്കെ ലഭിക്കുന്നുണ്ട്. ആൻഡ് ഇതിൻ്റെ സെൽഫി ക്യാമറയ്ക്ക് നല്ല പെർഫോമൻസ്, നല്ല ക്വാളിറ്റിയും കാര്യങ്ങളൊക്കെ ഞാൻ ലഭിക്കുന്നുണ്ട്. അപ്പോൾ കുറച്ച് ക്യാമറ സാമ്പിൾസും കൂടി ഇത് കഴിഞ്ഞതിന് ശേഷം ഞാൻ ചുമ്മാ ആഡ് ചെയ്തിട്ടേക്കാം. അപ്പോൾ അതും കൂടെ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. അതും പോരെങ്കിൽ വേണമെങ്കിൽ ഇതിൻ്റെ ഇമേജസും കാര്യങ്ങളൊക്കെ ഞാൻ ഇൻസ്റ്റഗ്രാമിൽ ഇട്ടേക്കാം. അപ്പോൾ എൻ്റെ ഇൻസ്റ്റഗ്രാമിൻ്റെ ലിങ്കും കാര്യങ്ങളൊക്കെ താഴെ ബയോയിലുണ്ടാവും, അല്ല ഡിസ്ക്രിപ്ഷനിലുണ്ടാവും, നിങ്ങൾ കയറി ചെക്ക് ചെയ്ത് നോക്കാം. സോ അപ്പോൾ ഈ ഒരു ഫോൺ ആർക്കാണ് യൂസ്ഫുൾ ആകുന്നതെന്ന് ഞാൻ പറഞ്ഞു. ഡേ ടു ഡേ ആക്ടിവിറ്റീസിന് ഈ ഒരു ഫോൺ നിങ്ങൾക്ക് തീർച്ചയായിട്ടും പരിഗണിക്കാവുന്ന ഒരു ഫോണാണല്ല. അപ്പം ഇത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ നമ്മുടെ ഇന്നത്തെ അൺബോക്സിങ് വീഡിയോ. ചെറിയൊരു റിവ്യൂ കാര്യങ്ങളൊക്കെ, വലിയ രീതിയിലുള്ള റിവ്യൂ കാര്യങ്ങളൊന്നുമല്ല, ചെറിയ രീതിയിലുള്ള റിവ്യൂ കാര്യങ്ങളൊക്കെ. സോ ഇത്രയുള്ളായിരുന്നു നമ്മുടെ വീഡിയോ. അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ട നമ്മുടെ ചാനൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കൂടെ ബെല്ലൈക്കൺ എന്തായാലും എനേബിൾ ചെയ്യുക. ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പുതിയ വീഡിയോ വീണ്ടും കാണുമ്പോൾ ഇറ്റ്സ് മീ യുവർ മല്ലു ബ്ലോഗർ സൈനിങ് ഓഫ്.